ഷാലു പെയ്യാടിന്റെ ഒരു വീഡിയോ വരുന്നു, ഷാലു പെയ്യാടൻ അങ്ങനെ സംസാരിക്കുന്നു, ഷാലു പെയ്യാടും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ റോബിൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. ഷാലു ചേട്ടൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയാണ്. ആ ചിരി കണ്ടില്ലേ, എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ചിരിയൊക്കെ കണ്ടേ, നല്ല മനസ്സിൻ്റെ ഉടമയാണ്. എനിക്കറിയാൻ അല്ല, അത് പുള്ളിക്കാനടുത്ത് ചോദിക്കുക. പുള്ളിക്കാൻ ഇതേപോലെ വിളിച്ചിരുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പുള്ളിക്കാനടുത്ത് എന്ത് ചെയ്യുക, ഹരി ഇതേപോലെ ലൈവ് ഇന്റർവ്യൂവില് ചോദിക്കുക. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. എന്നെ ഒരുപാട് പേരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ സിനിമയിൽ ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. അതൊക്കെ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരാളാണ്. ഇപ്പം സി ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അയാളെ പറ്റി കുറ്റം പറയാൻ ഞാൻ നിൽക്കത്തില്ല, മനസ്സിലായില്ലേ. ഞാൻ ഒരു ബ്രദറിനെ പോലെ കൺസിഡർ ചെയ്ത് ഞാൻ അപ്പോഴും ആലോചിക്കുന്ന 99% എനിക്ക് ചെയ്തിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. 1% എനിക്ക് അഗൈൻസ്റ്റ് നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതാണ്, എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാത്രമേ അപ്പം ചിന്തിക്കത്തുള്ളൂ. എനിക്ക് ഇത്രയും നല്ല കാര്യമില്ല, ഞാൻ ഒരുപാട് നല്ല മൊമെന്റ്സ് പുള്ളിക്കാൻ അവിടെ എനിക്കുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. ഞാൻ ചില സമയത്തൊക്കെ ഒരു ബ്രദറിനെ പോലെ കൂടെ ഇരുത്തി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ ഒരു പ്രശ്നം വരുമ്പോൾ അയാളൊരു നെഗറ്റീവ് കാര്യം എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ ഞാൻ നിൽക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു അയാൾ നല്ലൊരു വ്യക്തിയാണ്. അതാ പറഞ്ഞ പ്രശ്നം എനിക്കല്ല, പുള്ളിക്കാനാണെന്നുണ്ടെങ്കിൽ ഹരി എന്താ ചെയ്യേണ്ട, സീ ന്യൂസ് മലയാളത്തിൽ ഇതേപോലെ ലൈവിൽ വിളിച്ചോണ്ട് ചോദിക്കാം. അല്ലെ, ഒന്നാമത്തെ കാര്യം പോസ്റ്റ് ചെയ്തു, അവിടെയാണ് അത് വരുന്നത്. റോബിൻ പോസ്റ്റ് ചെയ്തു, റോബിൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാപ്ഷൻ വരുന്നു, ആരും ഇതിനെ കമന്റ് ഇടുന്നു. അപ്പം റോബിൻ അതിന് ഇൻവോൾവ്ഡ് ആണ്, സോ യു നോ ഇറ്റ്. പിന്നെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പം അങ്ങനെ ഒരു വീഡിയോ വന്നു, വെറുതെ അങ്ങനെ ഒരാളിനെ ഇപ്പൊ ഞാൻ ചോദിച്ചു ഹരിയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. ഹരി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഹരീര അവിടെ അടുത്ത് ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് പറയാം, കഴുത്തിൽ കത്തി കൊണ്ട് വെച്ചിട്ട് പറയാം, നീ അത് ഇട്ടേ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഹരി ചെയ്യോ? ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഇത്ര പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ചെയ്യോ? ഞാൻ ചോദിക്കാം, ഹരി ചെയ്യോ? കുറച്ചൊക്കെ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണെങ്കിൽ ചെയ്യോ? ചെയ്യാത്ത കാര്യം, ഹരി ചെയ്യാത്ത ഒരു കാര്യം, കഴുത്തിൽ കത്തി കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് നീ ചെയ്യടാന്ന് പറഞ്ഞാൽ ഇത്രയും പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും നാൾ കൊണ്ടുവന്ന ഇമേജ് കളയോ? ഞാൻ ചോദിക്കാം, ഹരി ചെയ്യോ? ഒരു നോർമൽ മനുഷ്യൻ ചെയ്യോ? എന്തുകൊണ്ട് ചെയ്യത്തില്ല? നമ്മൾ ഇപ്പൊ എന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് കത്തി വെച്ചിട്ട് നിന്നെ ഇപ്പൊ കൊല്ലോളം, നീ അത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇറക്കത്തില്ല, ഞാൻ ചെയ്യത്തില്ല, മനസ്സിലായില്ലേ. തെറ്റ് ചെയ്തവർ മാത്രമേ ചെയ്യത്തുള്ളൂ. അതും എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനും ഉൾപ്പെടെ എനിക്ക് നമുക്ക് കുറച്ച് പേർക്ക് അറിയാം. പിന്നെ പിന്നെ ഈ ഒരു കാര്യം എനിക്കിപ്പോൾ വന്ന് പേഴ്സണലി വന്ന് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി, മനസ്സിലായില്ലേ. സീരിയസ് ടു ബി ഫ്രൈം പറയാം, കാരണം അത് കഴിഞ്ഞു. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, അടുത്ത ഞാനിപ്പോൾ മൂവി അടുത്ത സ്റ്റേജ് അടുത്ത ഇയറിലേക്ക് പോയാൽ അതേപോലെ ആ ഒരു കാര്യം കഴിഞ്ഞു, മനസ്സിലായില്ലേ. ഇനി അടുത്ത് മുന്നോട്ട് പോകാം. ഞാൻ പുള്ളിക്കാരന് എല്ലാവിധ നല്ല എന്താ പറയുക ആശംസകളും നേരുന്നു. നല്ലൊരു കോണ്ടാക്റ്റ് എന്ന് വെച്ചില്ല, കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഒരു പ്രശ്നം വന്നു, കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ബ്രേക്ക് ഇട്ടേക്കാം, മനസ്സിലായില്ലേ. അപ്പം ഞാൻ ഇതേപോലെ പറയുന്നത് ഷാലു ചേട്ടൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യക്തിയാണ്. ആ ചിരി പോലെ തന്നെയാണ് പുള്ളിക്കാരൻ മനസ്സ്, മനസ്സിലായില്ലേ. പുള്ളിക്കാരൻ വാ തുറന്നാൽ നല്ലത് മാത്രമേ പറയത്തുള്ളൂ, അല്ലേ. ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യം പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും തോന്നിയതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരെ പറ്റിയും പോസിറ്റീവ് മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ്, മനസ്സിലായി. ഏതൊരു വ്യക്തിയെ പറ്റിയും പോസിറ്റീവ് മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നല്ല ഒരു സത്യസന്ധനാണ്, എല്ലാമാണ്, അടിപൊളിയാണ്, നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രശ്നം നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് കാര്യം നടന്നിട്ട് പുള്ളിക്കാൻ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത്, ഒരു മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. ഒരു മനുഷ്യരിൽ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മാത്രമാണ്. പുള്ളി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, അടിപൊളി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, മനസ്സിലായില്ലേ. നല്ല കിട്ടൻ ജീവനുള്ള ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. പിന്നെ രണ്ടുകൂടെ സംസാരിക്കുമ്പോൾ നല്ല ജോളിയായിട്ട് സംസാരിക്കും, ബ്രദറിനെ പോലെ സംസാരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്ത കൂടെ ഒരു ബ്രദറിനെ പോലെ നിർത്തിയത്, മനസ്സിലായില്ലേ. അപ്പം പുള്ളിക്കാൻ ആ ഒരു കാര്യം, കാരണം പുള്ളിക്കാനെ ഞാൻ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ. എന്നെപ്പറ്റി ഒരുപാട് പേരെടുത്ത് നല്ല കാര്യങ്ങൾ ഒരുപാട് പേരെടുത്ത് ഇപ്പോഴും പറയുന്നുണ്ട്, നല്ല കാര്യം, റോമൻ നല്ല വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ. അങ്ങനെ മോശമായിട്ട് പുള്ളിക്കാരൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്ന എല്ലാവരും പലരും എന്ത് ചെയ്യുന്ന റെക്കോർഡ് ചെയ്തൊക്കെ അയച്ചെന്ന് പറയും. പക്ഷേ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല, കാരണം എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരണം, മനസ്സിലായില്ലേ. എന്റെ അടുത്ത് പലരും പറയുന്നുണ്ട് പോസിറ്റീവ് ആയിട്ട് സംസാരിക്കും, റോബിനെ കൊണ്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ പറയിപ്പിക്കും. ഇപ്പൊ കീർത്തന ഉൾപ്പെടെ കുറച്ച് കമന്റ്സ് ഞാൻ കാണുന്നു. പക്ഷെ റോബിൻ, ഞാനിത് ചോദിക്കാൻ കാരണം, ഹരി ഒരു ഇതെന്ന് പറയുമ്പോൾ ഹരിയുടെ ഇതാണ് എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത്, മനസ്സിലായില്ലേ. ഹരിക്ക് എന്ത് തുടങ്ങി ചോദിക്കാം, നോ ഇഷ്യൂ. ഞാൻ അതിലൊന്നും ഒരിക്കലും, ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് ഞാനിത് ചോദിക്കുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്, കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, പറയാം. ഇപ്പൊ ഞാൻ പറയാം, ഷാലു പേയുടെ ഇഷ്യൂ ഞാൻ പറയാം. ഷാലു ചേട്ടാ എന്റെ സ്വന്തം ബ്രദറിനെ പോലെ, പുള്ളിക്കാൻ്റെ ആ ഒരു പുഞ്ചിരി, ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള പോസിറ്റീവ് പുഞ്ചിരി പോലെ തന്നെയാണ് പുള്ളിക്കാരൻ്റെ മനസ്സും. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. എല്ലാവരുടെ നല്ലത് മാത്രമേ പറയൂ, ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യനല്ല പുള്ളിക്കാരൻ. എല്ലാവരുടെ എല്ലാവരെ പറ്റും, എൻ്റെ അടുത്ത് തന്നെ എല്ലാവരുടെ പറ്റി പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ എല്ലായിടത്തും പുള്ളിക്കാരൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, കാരണം പുള്ളിക്കാരൻ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരാളാണെന്ന് തോന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പം മനുഷ്യരല്ലേ എല്ലാവരും. ഇപ്പം ഞാനായാലും
ആര്യായാലും ഇങ്ങനെയൊക്കെ സംശയം, അത് മനുഷ്യൻ്റെ ഒരു സാഹചര്യമാണ്, അത്രേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ്റെ കാര്യം അത് കഴിഞ്ഞു, മനസ്സിലായല്ലേ, കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ ഇനി അടുത്തടുത്ത കാര്യങ്ങളൊക്കെയാണ് പോകണം. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു അല്ലേ? ഇപ്പൊ കുറച്ചൊരു ബ്രേക്ക് ഇട്ടേക്കാണ്, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, ബ്രേക്ക് ഇട്ടതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.